ഹജ്ജിന് പോകുന്ന സമയത്ത് നടന്നിട്ടാവണം അത് പോകുന്നത്. അത് ഇന്ന ഇന്ന രാജ്യങ്ങളിലൂടെ അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തി ഒരുപാട് കാലത്തെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം പെട്ടെന്നൊരു അത്ഭുതമായിട്ട് തോന്നും. ഹജ്ജിന് നടന്നു പോകുക, കടൽ കടക്കണ്ടേ, എങ്ങനെയെന്നൊക്കെ. പക്ഷേ ഞാൻ ഇന്ത്യ മലപ്പുറം ജില്ലയിലെ, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ചോറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നടത്തം സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ട് അങ്ങനെ ഫ്ലൈറ്റിൽ പോയിക്കൂടെ അല്ലെങ്കിൽ കപ്പലിൽ പോയിക്കൂടെ, എന്തുകൊണ്ടാണ് നടന്നു വരാൻ കാരണം, ഓരോ ആളുകൾക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും. പല സ്വപ്നങ്ങളായിക്കാരം, ദുനിയാവിന് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാവും, ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാവും. എൻ്റെ സ്വപ്നം ഹജ്ജിന് പോകുന്ന സമയത്ത്, അങ്ങനെ ജീവിക്കുന്ന ഒരു ഒരു ഇസ്ലാമിക പശ്ചാത്തലമുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ദീനിനോടുള്ളൊരു ഇഷ്ടം, മദീനയോടുള്ളൊരു ഇഷ്ടം, അതൊക്കെ ഇതിൻ്റെ കാരണങ്ങൾ തന്നെയാണ്. പിന്നെ കഅബ, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് കഅബയിലേക്കാണല്ലോ. ആ കഅബയിലേക്ക് എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നടന്നു പോയാൽ ആ കഅബ കിട്ടൂല, കിട്ടും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു യാത്രയിൽ എനിക്ക് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തൊരു യാത്ര, ഈ ദുനിയാവിലൂടെ നടന്ന് നടന്ന് റബ്ബ് പടച്ചൊരു ഭൂമിയിലൂടെ നടന്ന് നടന്ന് അവൻ്റെ വീട്ടിലേക്ക് എത്തി അൽഹംദുലില്ലാ. അതിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആദ്യമായിട്ട് ഈ ഇതിന് സമ്മതിക്കുന്നത് എൻ്റെ ഉമ്മയാണ്, പക്ഷേ ഞാൻ നടന്നിട്ടാണ് പോകുന്നു പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ഉത്തരം തരാം, റീപ്ലൈ തരാം. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് എൻ്റെ ഉമ്മ കമാന്നൊരു അക്ഷരം വേറെ സംസാരിച്ചിട്ടുണ്ട്. ഉമ്മ പറഞ്ഞത്, ഉമ്മാൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അവിടെ എത്തുന്ന. അത് ഭയങ്കര എൻ്റെ കൽബിൽ കുത്തിയൊരു വാക്കായിരുന്നു. എന്തുകൊണ്ട് ഉമ്മ അത് 1200 ചില്ലറ കിലോമീറ്റർ ഒറ്റയ്ക്ക് ഓരോ ദിവസം 40ഉം 50ഉം രാത്രികളിലും ടണലിനുള്ളിലൂടെയൊക്കെ ഞാൻ നടക്കുന്ന സമയത്ത് അള്ളാഹു അല്ലാതെ ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ റബ്ബിൽ തവക്കുലാക്കി എൻ്റെ വീടും നാടും ഭാര്യനെയും കുട്ടീനെയും ഉമ്മാനെയും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വരുന്ന ആ ഒരു സങ്കട കണ്ണീരും ഇവിടെ ഞാൻ എത്തിയപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ കണ്ണീരും, അത് രണ്ടും അനുഭവിച്ചതാണ്. ഇതും അനുഗ്രഹം തന്നെ റബ്ബിൻ്റെ. പക്ഷേ ഞാൻ കൊതിച്ചൊരു സ്വീകരണം, ആഹ്റിയോ മക്കയിലെത്തുന്ന ആ ഒരു ദിവസം അള്ളാഹു എന്നെ സ്വീകരിക്കണം, ആ ഒരു സ്വീകരണം ഞാൻ പ്രതീക്ഷിച്ചതിലും വലുതായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്ക് തന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് എന്താണോ അതിലും വലിയൊരു സ്വീകരണം മക്കാരെനിക്ക് തന്നു, മദീനക്കാരെനിക്ക് തന്നു.